നമസ്കാരം, ഹൈ റേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്. രുചി ലോകത്തെ സമ്രാട്. ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ്. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. ജില്ലാ ഭരണകൂടത്തിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലയുടെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന കാൽവരി മൗണ്ട് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ സുവർണ ജൂബിലി വർഷത്തിൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് വിളവെടുപ്പ് സീസണിൽ കുരുമുളക് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും തുടർച്ചയായതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിളവ് മൂന്നിലൊന്നായി കുറഞ്ഞതായി കർഷകർ. സീസണിൽ വില ഉയർന്നാലും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന് ആശങ്ക. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെ വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം വിൽക്കുന്നുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തൊടുപുഴ മണക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് എറണാകുളം പൂക്കാട്ടുപടി സ്വദേശി സുരഭി വീട്ടിൽ ആദിത്യ കൃഷ്ണ. ഒപ്പമുണ്ടായിരുന്ന ദിലീപ് ശങ്കറിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉചിതമായ വാർത്തകളിലേക്ക്. ജില്ലാ ഭരണകൂടത്തിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലയുടെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന കാൽവരി മൗണ്ട് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ സുവർണ ജൂബിലി വർഷത്തിൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് മന്ത്രി പറഞ്ഞു. ജനുവരി 21 മുതൽ 30 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി.വി. വർഗീസ് പതാക ഉയർത്തിയതോടെയാണ് കാൽവരി മൗണ്ട് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായത്. ടൂറിസം ഫെസ്റ്റിലെ സ്റ്റാളുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചിരുന്നു. ഫെസ്റ്റിന്റെ ഭാഗമായി കൊച്ചി മുതൽ കാൽവരി മൗണ്ട് വരെ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി കാൽവരി മൗണ്ടിൽ സമാപിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽവരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നിയമവിരുദ്ധമായ വിഷയം മാറ്റിയെടുക്കാൻ ഏറെക്കാലമായി നമ്മളെ പഠിപ്പിച്ചു. ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. നിരന്തരമായി ചർച്ചകൾ നടന്നു. ഈ നാളെ തുടങ്ങാൻ പോകുന്ന നിയമസഭയില് ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്ന് ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഈ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങളിൽ വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ ഈ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജില്ലാ രൂപീകരണ കാലഘട്ടത്തിന് ശേഷമുള്ള സുപ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നു. ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയ ഫുഡ് കോർട്ട്, ചെറുകിട വ്യവസായ സംരംഭക വിപണന സ്റ്റാളുകൾ, സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ തുടങ്ങി 60 സ്റ്റാളുകളാണ് മേള നഗരിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം രാജേഷ് ചേർത്തലയും വെളിയം രാജേഷും ഒന്നിക്കുന്ന ഫ്യൂഷൻ ഡാൻസ് ഷോയും അരങ്ങേറി. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് വിളവെടുപ്പ് സീസണിൽ കുരുമുളക് കർഷകരെ ആശങ്കയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും തുടർച്ചയായതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിളവ് മൂന്നിലൊന്നായി കുറഞ്ഞെന്നാണ് കർഷകർ പറയുന്നത്. സീസണിൽ വില ഉയർന്നാലും ഇതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കില്ല. ഹൈറേഞ്ച് മേഖലയിൽ ജനുവരി ആദ്യവാരം തുടങ്ങി കുരുമുളക് വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 1 കിലോ ഉണക്ക കുരുമുളകിന് 480 മുതൽ 520 രൂപ വരെയാണ് വില ലഭിക്കുന്നത്. എന്നാൽ വിളവെടുപ്പ് പൂർത്തിയാകുന്നതോടെ വിലയിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നും കമ്പോളത്തിൽ നിന്ന് സൂചന ലഭിക്കുന്നു. ഏലം വില കുത്തനെ കൂപ്പുകുത്തിയതോടെ ഇടവേളയായി കുരുമുളക് കൃഷിയെയാണ് കർഷകർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ വിളവിൽ കുറവ് വന്നതോടെ സീസണിൽ നഷ്ടം നേരിട്ടേക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. നമ്മുടെ ഇപ്പോൾ ഈ കുരുമുളക് പറിക്കുന്ന ഈ സമയമായിട്ടും കുരുമുളകിന്റെ വില ഉയരാത്തത് നമുക്ക് കർഷകർക്കൊക്കെ കനത്ത തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ ഈ സീസൺ സമയത്തൊക്കെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ അതേ വില തന്നെയാണ്, അതിനേക്കാളും കുറവായിട്ടാണ് ഇപ്പോൾ
കുരുമുളക് വില ഉള്ളത്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ 520 രൂപയ്ക്കൊക്കെ വിലയുണ്ടായിരുന്ന സമയത്ത് ഈ വർഷം അത് 480 രൂപ 490 രൂപയ്ക്ക് വരെയുള്ളൂ. അതുതന്നെയല്ല, കുരുമുളകിൻ്റെ ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനവും അഴുകൽ രോഗവും മഞ്ഞളിപ്പ് രോഗമൊക്കെ കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചും മുൻ വർഷങ്ങളെ അപേക്ഷിച്ചും മൂന്നിലൊന്നായിട്ട് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം കുരുമുളക് കർഷകരുടെ അവസ്ഥ. രണ്ടു വർഷമായി 280 മുതൽ 350 വരെയുള്ള നിലവാരത്തിൽ തുടർന്ന വില അടുത്ത കാലത്താണ് ഉയർന്ന് 500 രൂപയോളം എത്തിയത്. വിളവുണ്ടെങ്കിൽ നഷ്ടമില്ലാതെ സീസൺ കടന്നുപോകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. വിളവിലും തൂക്കത്തിലും കുറവുണ്ടായതാണ് അപ്രതീക്ഷിത തിരിച്ചടിയാകുന്നത്. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കുറച്ചതും ആഭ്യന്തര വിപണിയിൽ ആവശ്യം ഉയർന്നതുമാണ് നിലവിൽ വില ഉയർന്നു നിൽക്കാൻ കാരണം. അതേസമയം വിളവ് കുറവായതിനാൽ സീസണിൽ കേരളത്തിലെ ആകെ കുരുമുളക് ഉൽപ്പാദനത്തിൽ 40% കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. 2013 400 രൂപയുണ്ടായിരുന്ന കുരുമുളകിന് പിന്നീട് വില ക്രമേണ ഉയർന്ന് 730 ഇതിനുശേഷമാണ് വില കുത്തനെ കൂപ്പുകുത്തിയത്. ഇതോടെ കർഷകർ കുരുമുളക് കൃഷി ഉപേക്ഷിച്ച് ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏലത്തിന് ഒരു വർഷത്തിലേറെയായി വില താഴ്ന്നു നിൽക്കുന്നത് മൂലം വീണ്ടും കുരുമുളക് കൃഷിയിലേക്ക് തിരിയാൻ കർഷകർ തയ്യാറെടുക്കുകയാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് അഴുകൽ കുമിൾ രോഗങ്ങൾ വ്യാപകമായത് ഇത്തവണ കുരുമുളക് ഉൽപ്പാദനം കുറയാൻ കാരണമായി. കഴിഞ്ഞ വർഷം ഇടവിട്ട് മഴ പെയ്തതും ദിവസങ്ങളോളം മഴയും കാറ്റും തുടർച്ചയായി അനുഭവപ്പെട്ടതും കൃഷിക്ക് തിരിച്ചടിയായി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെ വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം വിൽക്കുന്നുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വിഭാഗം ഈ മേഖലകളിൽ പരിശോധന നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെ വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം കുന്തളംപാറ റോഡിന്റെ വശങ്ങളിൽ ഞായറാഴ്ചകളിൽ വലിയ രീതിയിലുള്ള വഴിയോര കച്ചവടമാണ് നടക്കുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളടക്കം വിൽക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യ വിഭാഗം ഈ മേഖലകളിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു. കൂടാതെ ആഭിചാരക്രിയകൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള കോഴി, പാമ്പ് എന്നിവയുടെ തലകളും ഏലസുകളും സംഘം കണ്ടെടുത്തു. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും കട്ടപ്പന ടൗൺ പ്രദേശത്ത് അതിഥി സംസ്ഥാന തൊഴിലാളികൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി വഴിയോര കച്ചവടം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിഷയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും വിവിധ ട്രേഡ് യൂണിയനുകളും ഓട്ടോറിക്ഷാ തൊഴിലാളികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് പരാതി നഗരസഭാ ഓഫീസിൽ സമർപ്പിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ നഗരസഭാ പ്രദേശത്ത് പരിശോധന നടത്തുകയും അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തി വന്നിരുന്ന അനധികൃത ബങ്കുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുള്ളതാണ്. ആഭിചാര ക്രിയകൾക്ക് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില സാധനങ്ങളും ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പാമ്പിൻ്റെ തോല്, അതോടൊപ്പം തന്നെ ഏലസുകൾ, ചരടുകൾ, അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില പ്രത്യേകതരം കായികൾ തുടങ്ങിയവയൊക്കെ ഇന്ന് പിടിച്ചെടുത്ത് നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. ഈ മേഖലകളിലെ ഭക്ഷണശാലകളിലും വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം നൽകുന്നതെന്നും ജോലി ചെയ്യുന്നവർക്കടക്കം ഹെൽത്ത് കാർഡുകൾ ഇല്ലെന്നും കണ്ടെത്തി. ഇത്തരത്തിൽ കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. കൂടാതെ വഴിയിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം നടത്തുന്നവർക്കും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങളും ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. വിവിധ സമയങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ സംഘം വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൊടുപുഴ മണക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. എറണാകുളം പൂക്കാട്ടുപടി സ്വദേശി സുരഭി വീട്ടിൽ ആദിത്യ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ദിലീപ് ശങ്കറിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണക്കാടുള്ള ബന്ധുവീട്ടിൽ ഉത്സവത്തിനായി എത്തിയതിനിടെയായിരുന്നു അപകടം. അഗ്നിരക്ഷാസേന ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആദിത്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പൂപ്പാറ പന്നിയാർ HML എസ്റ്റേറ്റിനുള്ളിലെ റേഷൻ കടയ്ക്ക് നേരെ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. 5 ദിവസത്തിനിടെ ഇത് 3ാം തവണയാണ് ഒറ്റയാൻ ഈ റേഷൻ കട തകർക്കുന്നത്. സ്ഥിരമായി കാട്ടാന ആക്രമണമുണ്ടാകുന്ന അടച്ചുറപ്പില്ലാത്ത കെട്ടിടത്തിൽ ഇനിയും കട നടത്താൻ കഴിയില്ലെന്ന് ഉടമ പറഞ്ഞു. ഇതേ തുടർന്ന് റേഷൻ കട താൽക്കാലികമായി തൊഴിലാളി ലയത്തിനുള്ളിലെ ഒരു മുറിയിലേക്ക് മാറ്റാൻ തീരുമാനമായി. 1966 മുതൽ പന്നിയാറിൽ റേഷൻ കട പ്രവർത്തിക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ്. 15 മാസത്തിനിടെ 10 തവണയെങ്കിലും കടയുടെ മേൽക്കൂരയും ഭിത്തിയും തകർത്ത് ഒറ്റയാൻ അരിയും ആട്ടയും വലിച്ചു പുറത്തിട്ട് തിന്നുവെന്ന് കടയുടമ PL ആന്റണി പറയുന്നു. ജീവൻ പണയം വെച്ചാണ് കടയിൽ ഇരിക്കുന്നത്. ഈ സ്ഥലവും ഈ കെട്ടിടവും HML കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതിനാൽ നല്ല രീതിയിൽ ഇത് നല്ലൊരു റീബിൽഡ് ചെയ്ത് ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആക്കി മാറ്റി തന്നാൽ മാത്രമേ
ഇനി ഇവിടെ വെച്ച് റേഷൻ കട പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് വേറെ എവിടെയും പുറത്ത് എവിടെയും മാറ്റിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പുതിയ കട നിർമ്മിച്ചു നൽകാൻ കമ്പനി തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. സ്ഥലം വിട്ടു നൽകിയാൽ കെട്ടിടം നിർമ്മിക്കാൻ തയ്യാറാണെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കമ്പനി ഇതിനും തയ്യാറല്ല. 505 കാർഡ് ഉടമകളാണ് ഇവിടെയുള്ളത്. ഇതിൽ 170 പേർ താമസിക്കുന്നത് പന്നിയാറിലും മറ്റുള്ളവർ തോണ്ടിമല, ബോഡിമെട്ട്, ബിയൽറാം, ചൂണ്ടൽ, കോഴിപ്പനക്കുടി എന്നിവിടങ്ങളിലുമാണ്. ഒന്നുകിൽ പന്നിയാറിൽ അരിക്കൊമ്പന് വേണ്ടി മറ്റൊരു റേഷൻ കട കൂടി അനുവദിക്കുക, അല്ലെങ്കിൽ തങ്ങൾക്കുള്ള റേഷൻ സൂക്ഷിക്കുന്നതിന് അടച്ചുറപ്പുള്ള മുറിയൊരുക്കുക. ഇതാണ് കാർഡ് ഉടമകളുടെ ആവശ്യം. കാട്ടുതീ പടരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രതിരോധമൊരുക്കുന്നതിനായി ഫയർലൈൻ തെളിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്ന് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ആവശ്യപ്പെട്ടു. വേനൽക്കാലത്ത് വീശുന്ന കാറ്റ് പലപ്പോഴും അപ്രതീക്ഷിതമായി കാട്ടുതീ പടരാൻ ഇടവരുത്തും. വനാതിർത്തിയോടും പുൽമേടുകളോടും കൃഷിയിടങ്ങളോടുമൊക്കെ ചേർന്ന കാട്ടുതീ പടരാൻ സാധ്യതയുള്ള മുഴുവൻ ഇടങ്ങളിലും ഫയർലൈൻ തെളിച്ച് ജാഗ്രത കൈക്കൊള്ളുവാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു. കാട്ടുതീ പടരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രതിരോധമൊരുക്കുന്നതിനായി ഫയർലൈൻ തെളിയിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ കനത്തു തുടങ്ങിയതോടെ ഹൈറേഞ്ച് മേഖലയിലെ പലയിടങ്ങളിലും കാട്ടുതീ ഭീഷണി നേരിടുന്നുണ്ട്. അടിമാലി തലമാലി ഭാഗത്ത് മലമുകളിൽ കഴിഞ്ഞ ദിവസം കാട്ടുതീ പടർന്നിരുന്നു. കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന കാര്യങ്ങളിലടക്കം പലപ്പോഴും ഉണ്ടാകുന്ന അശ്രദ്ധ കാട്ടുതീ പടരാൻ ഇടവരുത്തുന്ന കാരണങ്ങളിലൊന്നാണ്. കാട്ടുതീ പടരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രതിരോധമൊരുക്കുന്നതിനായി ഫയർലൈൻ തെളിയിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകണമെന്ന് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലെ പുല്ലുകളാണേലും ചെടികളാണേലും അടിക്കാടുകളെല്ലാം ഉണങ്ങുന്ന ഒരു രീതിയാണിപ്പോൾ. അപ്പോൾ ഫോറസ്റ്റ് ഈ വനത്തിനോട് ചേർന്ന കൃഷിയിടങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം കാട്ടുതീ കയറി വന്നാൽ അത് കൃഷിയിടത്തിലേക്ക് പടരുകയും കൃഷി ദേഹാണ്ഡങ്ങൾ മുഴുവൻ നശിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ തീ കയറി പടരും. അപ്പോൾ ഈ വൈക്കോലിന് തീ പിടിച്ച പോലെയായി പോകും. ശരിക്കും കർഷകരുടെ എല്ലാം കൃഷിയിടങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ റോഡ് സൈഡിൽ നിന്നായാലും വന അതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളായാലും എത്രയും പെട്ടെന്ന് തന്നെ ഫയർലൈൻ തെളിച്ച് ഒരുക്കി നല്ല ക്ലിയർ ആയിട്ട് ഇടണം. ഇട്ടില്ലെങ്കിൽ വലിയ കാട്ടുതീ കയറാനൊക്കെ സാധ്യതയുണ്ട്. മുൻവർഷങ്ങളിൽ പുൽമേടുകളിലും മറ്റും കാട്ടുതീ പടർന്ന് വലിയ തോതിൽ പലയിടത്തും നഷ്ടം സംഭവിച്ചിരുന്നു. വനമേഖലയിൽ കാട്ടുതീ പടർന്നാൽ ജൈവസമ്പത്ത് നഷ്ടമാകുന്നതിനൊപ്പം കാട്ടുമൃഗങ്ങൾക്കും വെല്ലുവിളിയാകും. വനത്തിനുള്ളിൽ തീ പടരുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിലേക്കും തീ വ്യാപിക്കാൻ പലപ്പോഴും ഇടയാകാറുണ്ട്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾക്ക് സമീപം കർഷകർ സ്വമേധയാ ഫയർലൈൻ തീർത്താൽ കാട്ടുതീ ഭീഷണി മറികടക്കാം. സ്പെഷ്യൽ ഡ്രൈവ് ഡ്യൂട്ടിയെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ റൈറ്റർക്കെതിരെ നടപടി. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ എടുക്കുന്നതിന് വിസമ്മതിച്ചതോടെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ റൈറ്റർ പി റജുക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ് ഡ്യൂട്ടിയെ ചൊല്ലി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ തർക്കമുണ്ടായത്. വണ്ടിപ്പെരിയാർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് സേനയ്ക്ക് രാത്രി വരെ സ്പെഷ്യൽ ഡ്രൈവ് ഡ്യൂട്ടി നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി സ്റ്റേഷനിലെ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയതോടെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ റൈറ്ററായ പി റജി ഡ്യൂട്ടിക്ക് വിസമ്മതിച്ചു. തുടർന്ന് ഇയാൾ സിഐയോടും എസ്ഐയോടും തർക്കിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ റൈറ്റർ മദ്യപിച്ചിട്ടുള്ളതായി കണ്ടെത്തി. തുടർന്ന് എസ്ഐ പി റജിയെ മെഡിക്കൽ എടുക്കുന്നതിന് രക്തപരിശോധനയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ഇയാൾ രക്തപരിശോധനയ്ക്ക് വിസമ്മതിച്ചതോടെ കൃത്യവിരോപത്തിന് FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മദ്യപിച്ച് അസഭ്യം പറയുന്നതിനാലാണ് റൈറ്റർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. റൈറ്ററെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പ്രാഥമിക വിവരം. വനത്തിൽ മാത്രം ബഫർ സോൺ എന്നതാണ് സർക്കാർ നിലപാടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കട്ടപ്പനയിൽ കേരള കൗമുദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവസമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും ഒഴിവാക്കുന്നതിനും സുപ്രീംകോടതി വിധി നമ്മളെ ദോഷകരമായി ബാധിക്കില്ലെങ്കിലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനാണ് ഫീൽഡ് സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ജില്ല ആശങ്കയുടെ പട്ടികയിൽ മാത്രമുള്ള ജില്ലയല്ല, നമ്മുടെ ജില്ല വികസന കുതിപ്പിന്റെ പട്ടികയിൽപ്പെട്ട ജില്ലയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടും. കുടിയേറ്റത്തിന്റെ ചരിത്രമാണ്. ആ കുടിയേറ്റ കാലഘട്ടത്തിന്റെ ആദ്യ ചരിത്രവും
കഷ്ടപ്പാടുകളും ബാലാനിഷ്ഠതയും ബുദ്ധിമുട്ടുകളും പീഡകളും രോഗങ്ങളും എല്ലാം നേരിട്ട പൂർവീകരുടെ ചരിത്രമാണ്. അന്ന് മറ്റൊരു തലത്തിലായിരുന്നു പ്രതിസന്ധി. ഇപ്പം രൂപോഭാവം ഒന്ന് മാറി നമ്മൾ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അതിനെ തരണം ചെയ്യുകയും രാജ്യപ്പെടുത്തുകയും ചെയ്യും. അതിലൂടെ ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തോട്ട് ഈ ജില്ലയിലെ നിവാസികളായ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഇടുക്കി ആശങ്കയുടെ പട്ടികയിൽ മാത്രം ഉൾപ്പെട്ട ജില്ലയല്ലെന്നും വികസന കുതിപ്പിന്റെ പട്ടികയിൽപ്പെട്ട ജില്ലയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലനാട് SNDP യൂണിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ വാടൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ യോഗത്തിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കറിയ, കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയിയാനത്തോട്ടം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VN മോഹനൻ, ജിജി കെ ഫിലിപ്പ്, നഗരസഭാ കൌൺസിലർമാരായ ജാൻസി ബേബി, PJ ജോൺ, ഷാജി കുത്തോടി, മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, ബെന്നി കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പ്രമുഖ ചിത്രകാരനും ചിത്രകലാധ്യാപകനുമായിരുന്ന ഉപാസന നാരായണൻകുട്ടിയുടെ അനുസ്മരണം ദർശനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടക്കും. ഇതോടനുബന്ധിച്ചുള്ള 10th ഉപാസന ചിത്രരചനാ മത്സരം January 26 ഉച്ചയ്ക്ക് 1 മുതൽ കട്ടപ്പന ഡോൺ ബോസ്കോ ഇൻഫന്റ് ജീസസ് സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. LKG, UKG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കോളേജ് പൊതുവിഭാഗം, സ്പെഷ്യൽ സ്കൂൾ എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരം. ഇത്തവണ ക്ലേ മോഡലിംഗ് മത്സരവും ഉണ്ടായിരിക്കും. ചിത്രരചനാ മത്സരത്തിനുള്ള പേപ്പറുകൾ സംഘാടകർ നൽകും. ആവശ്യമായ നിറങ്ങളും ക്ലേ മോഡലിംഗിനുള്ള ക്ലേയും മത്സരാർത്ഥികൾ കൊണ്ടുവരണം. January 26 രാവിലെ 10 മുതൽ ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രകലാ ക്യാമ്പും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തത്സമയ രജിസ്ട്രേഷന് സൌകര്യമുണ്ടായിരിക്കും. മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനമായി നൽകും. മികച്ച ചിത്രത്തിന് ഉപാസന ട്രോഫിയും സമ്മാനിക്കും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം January 24 ചെറുതോണിയിൽ വെച്ച് നടക്കും. ഇഗ്ലു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് KN മോഹൻദാസ് അറിയിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവ സംരക്ഷിക്കുന്നതിനും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന സംഘടനയാണ് KGOU. യൂണിറ്റ് 37th ഇടുക്കി ജില്ലാ സമ്മേളനം January 24 ചൊവ്വാഴ്ച ചെറുതോണി ഇഗ്ലു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KN മോഹൻദാസ് പറഞ്ഞു. ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ 37th സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനം ഈ വരുന്ന 24th ചൊവ്വാഴ്ച ചെറുതോണി ഇഗ്ലു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ CP മാത്യു അവറുകൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ജീവനക്കാരുടെ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ ജില്ലയിലെ മുഴുവൻ ഗസറ്റഡ് ജീവനക്കാരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. DCC പ്രസിഡന്റ് CP മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KN മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് A അബ്ദുൾ ഹാരിസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. പണം പിരിച്ചെങ്കിലും 3 ടൗണിലെ മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. പൊങ്കൽ ഉത്സവങ്ങൾക്കായി എത്തിച്ച കരിമ്പിന്റെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി വ്യാപാരികളിൽ നിന്നും പഞ്ചായത്ത് പണം പിരിച്ചെടുത്തിരുന്നു. പൊങ്കലിനെത്തിച്ച കരിമ്പിന്റെ ഉപയോഗശൂന്യമായ മാലിന്യം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടിക്കിടക്കുകയാണ്. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി കരിമ്പ് വ്യാപാരികളിൽ നിന്നും 1,000 മുതൽ 3,000 രൂപ വരെയാണ് പഞ്ചായത്ത് ഈടാക്കിയത്. മൂന്നാർ പകുതിയിലെ കടന്ന 1 മാസങ്ങളാക കാർത്തികൾ വന്നിരുക്കു, പൊങ്കൽ വന്നിരുക്കു, പല പണ്ടിക കാലങ്ങൾ വന്നിരുക്കു. മൂന്നാറിൽ വന്ന് ഫെസ്റ്റിവൽ നേരത്തുകളിൽ
கொண்டு வந்து ஒரு பொருள் கொண்டு வந்து விற்று அதன் மூலயமா சம்பாதிக்கக்கூடிய ஆளுகள் இருக்காங்க. அது அவங்களுடைய உபஜீவன மார்க்கம். ஆனால் மூணாரை பொறுத்த வரைக்கும் டூரிஸ்ட்டுகள் வரக்கூடிய ஏரியா. இந்த ஏரியாவில் வந்து பல பகுதியிலேருந்து பல நாடுகள்லேருந்து வரக்கூடிய ஏரியாவில் இன்றைக்கி நீங்கள் மூணார் டவுனை எடுத்து பரிசோதிச்சிங்கன்னா எல்லா பாகத்துலேயும் கரும்புக்குள்ள வேஸ்ட்டு மாலின்யங்கள் நிறையா கிடக்கு. இதை இது வந்து அவங்க மருந்து கரும்பு விற்கும் போதே அவங்ககிட்ட வந்து காசுகள்லாம் வாங்கிடுறாங்க. பஞ்சாயத்துலேருந்து அதுக்குண்டான ஆளுகை வந்து 1000-2000 வாங்கிறாங்க. வாங்கிட்டு அதை மாற்று அப்புறப்படுத்துறதுக்கு இது வரைக்கும் தயாராகலை. மூணார் பகுதி நீங்கள் எடுத்து பரிசோதிச்சிங்கன்னா போதும். அதனால் உடனடியாக இந்த மாலின்யங்களை அப்புறப்படுத்துறதுக்கு இந்த கரும்பு தோகைகள் இந்த வேஸ்ட்டுகளை அப்புறப்படுத்துறதுக்கு மூணார் கிராம பஞ்சாயத்து முன் வரணும். കരിമ്പിന്റെ ഇലകളും മറ്റ് അവശിഷ്ടങ്ങളും ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡരികിൽ കൂടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. റോഡരികിൽ മാലിന്യം കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മൂന്നാറിലെ മാലിന്യ സംസ്കരണത്തിനായി വൻതുകയാണ് പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. വ്യാപാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണം ഈടാക്കുന്നുമുണ്ട്. കട്ടപ്പന പേഴുങ്കവലിക്ക് സമീപം റോഡിന്റെ വശങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നഗരസഭ നടപടി സ്വീകരിച്ചു തുടങ്ങി. ചാക്കുകളിൽ കെട്ടി വാഹനങ്ങളിൽ എത്തിച്ചാണ് ഇവിടെ മാലിന്യം തള്ളിയിരിക്കുന്നത്. നിരവധി കാൽനട യാത്രക്കാരാണ് ഇതുവഴി ദിവസേന കടന്നു പോകുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളുടെ ദുർഗന്ധവും തെരുവുനായ്ക്കളുടെ ശല്യവും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ പിഴ ഈടാക്കിയിരുന്നു. പലവട്ടം കുറ്റക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നതാണ്. ആ പ്രദേശം പൊതുവെ വളരെ വൃത്തിയായി സംരക്ഷിക്കപ്പെട്ടിരുന്നതുമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി വീണ്ടും സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി ഇവിടെ മാലിന്യം നിക്ഷേപിച്ച ആൾക്കാരെ തിരിച്ചറിയുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. അടുത്ത ദിവസം തന്നെ ഇവരെ ബന്ധപ്പെട്ട് പിഴ ഈടാക്കാൻ പറയും. പിഴ ഈടാക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പിഴ ഒടുക്കി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അവർ തയ്യാറാവുന്നില്ല എങ്കിൽ അവരുടെ പേര് പ്രസിദ്ധീകരിക്കുന്നതിന് നഗരസഭ നിർബന്ധിതരാണ്. വഴിയുടെ വശങ്ങളിൽ കാട് വളർന്നു നിൽക്കുന്നതും വഴിവിളക്കില്ലാത്തതുമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും മാലിന്യങ്ങൾ എത്തിച്ച് ഇവിടെ നിക്ഷേപിക്കാൻ കാരണം. ഉപ്പുതറ കൊച്ചുകരിന്തിരിവി ഏലപ്പാറ റോഡിൽ ഇരുവശത്തും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന പരാതി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാർ കാടിനുള്ളിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ്. ഉപ്പുതറ കൊച്ചുകരിന്തിരുവി ഏലപ്പാറ റോഡിലാണ് കാടുപടലങ്ങൾ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. അടുത്തിടെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. എന്നാൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് വളവുകളിൽ ഉൾപ്പെടെ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുകയാണ്. ഒരു വാഹനമെത്തിയാൽ കാൽനട യാത്രക്കാർ കാട്ടിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ്. റോഡിന്റെ ഇരു സൈഡുകളിലുള്ള കാടുകൾ വളർന്നു നിൽക്കുകയാണ്. ഇതിൽ വരുന്ന വണ്ടിക്കാർക്ക് കാട് മറിഞ്ഞിരിക്കുന്നുണ്ട്, അപകടങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് മാറി നിൽക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നതാണ്. ഉത്തരവാദപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന്, യാത്രക്കാലങ്ങളിൽ ഈ പ്രദേശത്ത് കൊണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ്. ഇത് ത്രിതല പഞ്ചായത്ത് അധികാരികളോട് പറഞ്ഞിട്ട് വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത്ര കുറ്റങ്ങൾ ചെയ്തവർക്കെതിരായിട്ട് ശിക്ഷണ നടപടി സ്വീകരിച്ച് അവരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണ്ട നടപടി സ്വീകരിക്കാൻ ചെയ്യണമെന്നാണ് ഈ സംബന്ധിച്ച്. റോഡിന്റെ വശങ്ങളിൽ കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ഇവിടെ മാലിന്യ നിക്ഷേപവും വ്യാപകമാണ്. കാടുകളിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യവും ഭീഷണി സൃഷ്ടിക്കുന്നു. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നീ ആവശ്യമാണ് ശക്തമാകുന്നത്. അയ്യപ്പസേവാ സംഘം സ്ഥാപിച്ച ദിശാബോർഡ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. കട്ടപ്പന കാണക്കാലിപ്പടി ടോപ്പിൽ സ്ഥാപിച്ചിരുന്ന ബോർഡാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കാണക്കാലിപ്പടി ടോപ്പിൽ വിവിധ ക്ഷേത്രങ്ങളിലേക്കും വ്യൂ പോയിന്റിലേക്കും അടക്കം പോകുന്ന യാത്രക്കാരുടെ സഹായത്തിനായിട്ടായിരുന്നു ദിശാബോർഡ് സ്ഥാപിച്ചത്. ഇതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ചിരുന്ന ബോർഡ് പിഴുതുമാറ്റിയ നിലയിലാണ്. ഒരു അയ്യപ്പ സേവ സംഘം ഇതിന്റെ ഇതിൽ നടത്തിവെച്ച് ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് ഇതൊന്ന് ഒരു ബോർഡ് ഒരാൾക്കാർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാതിരിക്കാനായിട്ടൊരു ബോർഡ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു 3 ദിവസം മുമ്പ്, ഇന്നേക്ക് 3 ദിവസം മുമ്പ് അത് ആരോ അറിയില്ല, അത് പറിച്ച് വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട്.
പ്രദേശത്ത് മുൻകാലങ്ങളിലും സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരുന്നതായും അയ്യപ്പ സേവാസംഘം പ്രവർത്തകർ പറഞ്ഞു. പ്രദേശത്ത് വിനോദസഞ്ചാരത്തിനെത്തുന്നവർ റോഡ് വക്കിൽ വാഹനങ്ങൾ നിർത്തി മദ്യപിക്കുന്നതും നിത്യസംഭവമാണ്. വിഷയത്തിൽ പോലീസിനടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് സേവാസംഘം പ്രവർത്തകർ. കുറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതേസമയം അയ്യപ്പ സേവാസംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബോർഡ് പുനർസ്ഥാപിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കട്ടപ്പന പവർ ആൻഡ് ജീസസ് മിനിസ്ട്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ ചെയർമാൻ ടി എസ് ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ കാണുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കട്ടപ്പന താലൂക്ക് ആശുപത്രി ഡോക്ടർ ദൃശ്യ പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കട്ടപ്പന പവർ ആൻഡ് ജീസസ് മിനിസ്ട്രി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 100 പേർ പങ്കെടുത്തു. റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ ചെയർമാൻ ടി എസ് ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ആപ് സഭി ലോക ബഹുത്തി മുഷ്കിലോങ്കെ ഘടി മേ സേ അപ്നാ കാം ജോ കർനേ വാല ലോക. നിങ്ങൾ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. ആപ് ലോക വിരാം ജോ ആരാം കെ ബഗേർ ഓർ വിശ്രാം കെ ബഗേർ മെഹനത് കർനേ വാല ലോക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഓർ ആപ് ലോക ഇത്ന വ്യസ്തോക്കർ മെഹനത് കർനേ കെ കാരൺ ബ്രദർ വിൻസെന്റ് തോമസ്, എ എം ഫ്രാൻസിസ്, ജേക്കബ് എബ്രഹാം, ദേവസ്യാച്ചൻ പടിയാനിക്കുന്നേൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ ഉപ്പുതറ വളകോട് കുമരികുളത്ത് റോഡിലെ ഹമ്പ് വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന് പരാതി. വലിപ്പമേറിയ ഹമ്പിൽ വാഹനങ്ങളുടെ അടിത്തട്ടിയാണ് അപകടമുണ്ടാകുന്നത്. കൂടാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും ഇത് കാരണമാകുകയാണ്. കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ കുവലേറ്റം വളകോട് റോഡിലെ കുമരികുളത്ത് നിർമ്മിച്ച ഹമ്പാണ് വാഹനയാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്. വലിപ്പമേറിയ ഹമ്പിൽ ദിനം പ്രതി നിരവധി വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നു. ലോഡുമായി വരുന്ന ചരക്ക് വാഹനങ്ങൾക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിൽ റോഡ് നിർമ്മിച്ചപ്പോൾ വലിയൊരു ഹമ്പ് നിർമ്മിക്കുകയും അത് പിന്നീട് മാറ്റണമെന്ന് പല പ്രാവശ്യം ഉന്നയിച്ചിട്ടും അത് മാറ്റാതെ വരികയും എന്നാൽ വാഹന ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നിരവധി വാഹനങ്ങൾ അതിൽ കടന്നുപോകുമ്പോഴും ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വന്ന് അടിയെല്ലാം ഇടിച്ച് അതിൻ്റെ എല്ലാം നശിച്ചു പോകുന്നൊരു സാഹചര്യവും അതുപോലെ തന്നെ വില കൂടിയ കാറുകൾ പൊടി താന്നിരിക്കുന്ന വാഹനങ്ങൾ വരുമ്പോഴും ഈ ഹമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അടിയെല്ലാം ഇടിച്ചു പറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിരവധി തവണ പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ടായിട്ട് പോലും ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന റോഡാണിത്. അതുകൊണ്ട് തന്നെ റോഡ് മുൻപരിചയമില്ലാതെ നിരവധി വാഹനങ്ങൾ അമിത വേഗതയിലെത്തി ഹമ്പിൽ ചാടി അപകടത്തിൽപ്പെടുന്നു. വളവോട് ചേർന്ന് നിലകൊള്ളുന്ന ഹമ്പിൽ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഹമ്പിന്റെ സൂചനയായി വെച്ചിരിക്കുന്ന സൈൻബോർഡുകളും കാടുപടലങ്ങൾ പടർന്ന് അവ്യക്തമാണ്. ഹമ്പിന്റെ അളവ് കുറച്ച് അപകടരഹിതമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പാവപ്പെട്ടയാളുകളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി ഭൈരവ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്യാൻസർ രോഗം മൂലം ദുരിതം നേരിടുന്നവർക്ക് സഹായം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ക്യാൻസർ രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ചിത്രത്തിന്റെ തുടക്കം. പുതുമുഖ താരങ്ങളെ അണിനിരത്തിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 5 കൊണ്ടാണ് മികച്ച ആസ്വാദന മികവോടെ ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത്. പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ മിഥുൻ, അൽന, ഫാസിൽ, അജിൻ ബെന്നി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നത്. ഗാലക്സി ഒറ്റിയിലൂടെ വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ തവണയും ഉള്ളതുപോലെ ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം മാത്രമല്ല അത്. അത് ഒരു 5 കൊണ്ട് ഞങ്ങളുടെ കുറേ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു വലിയ ഹാർഡ് വർക്കാണത്. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് ക്യാൻസർ പേഷ്യൻസിനെ മീറ്റ് ചെയ്യാനിടയായി. അപ്പം അവർക്ക് മരുന്ന് മെഡിസിൻസ് വാങ്ങാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു ചെറിയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ടാണ് ബൈറാം പ്രൊഡക്ഷൻ ഈ ഷോർട്ട് ഫിലിം എടുത്ത് മുന്നോട്ട് വന്നത്. ഇതിന് അത്യാവശ്യം നമ്മൾ നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അതിപ്പം ആർക്കും നമ്മൾ റെമ്യൂണേഷനിലൊന്നും കുറവ് വരുത്താതെ ഒരിതിലും പ്രൊഡക്ഷൻ ബേസിൽ ഒരു കോംപ്രമൈസും വരുത്താതെ ചെയ്തൊരു പ്രൊഡക്റ്റായിരുന്നു ട്രിപ്പിൾ സെവൻ സാൻഡ. അപ്പം ഗാലക്സി ഒ ടി ടിയിലുള്ള ട്രിപ്പിൾ സെവൻ സാൻഡ് വിജയകരമായി പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭൈരവ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം ഗാലക്സി ഒ ടി ടി വഴിയാണ് റിലീസ് ചെയ്തത്. മേരികുളം സെന്റ് മേരി സ്കൂളിലെ 10 വിദ്യാർത്ഥി കാഞ്ചിയാർ സ്വദേശി ആരോമൽ കുഞ്ഞുമോനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പാവപ്പെട്ടയാളുകളുടെ ചികിത്സയ്ക്ക് നൽകാനാണ് അണിയറ പ്രവർത്തകരും ഒരുങ്ങുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്.
പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. നാട്ടിൻപുറത്തു നിന്നും പേരമരവും പേരയ്ക്കായും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണെങ്കിലും നഗരപരിസരങ്ങളിൽ ഇപ്പോഴും പേരയ്ക്ക സുലഭമാണ്. തമിഴ്നാട്ടിലെ പടനിയിൽ നിന്നും എത്തിക്കുന്ന പേരയ്ക്കയാണ് നഗരത്തിലെത്തുന്നവർക്ക് യഥേഷ്ടം ലഭ്യമാകുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പളനി പേരയ്ക്കയുടെ കച്ചവടം. തമിഴ് വീട്ടമ്മമാരടക്കമുള്ളവരുടെ ഉപജീവന മാർഗം കൂടിയാണിത്. അണുകുടുംബത്തിന്റെയും ഫ്ളാറ്റിന്റെയും കാലഘട്ടമായതോടെ നാട്ടുപഴങ്ങളും രുചികളും മിക്കയിടത്തു നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി. അതിലൊന്നാണ് പേരയ്ക്ക. നഗരവാസികളിൽ പലർക്കും സ്വന്തമായി കൃഷി ചെയ്ത് പേരയ്ക്ക പറിച്ചു കഴിക്കൂ എന്നത് അപ്രായോഗികവുമാണ്. എന്നാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള ടൗണുകളിൽ പേരയ്ക്ക എല്ലാ സമയങ്ങളിലും സുലഭമാണ്. തമിഴ്നാട്ടിലെ പളനിയിൽ നിന്നെത്തിക്കുന്ന പേരയ്ക്കയാണ് പ്രധാനമായും ലഭിക്കുന്നത്. സ്ഥിരമായ ഉപഭോക്താക്കളുണ്ടെന്ന് കച്ചവടത്തിനെത്തിയവർ പറയുന്നു. പേരയ്ക്ക 100 രൂപയും കൂടുതൽ കിലോ 100 രൂപ. പള്ളിയിലിരുന്ന് വരാം, 10 പേർ വരാം, ആ കിലോ 100 രൂപ. അത് എങ്കിലും താമസം പഠിപ്പിച്ചാട്ടാ, അത് കൊള്ള മുടിയാത്. അത് ഇവള എന്തെടന്താന്ന് സൊല്ല മുടിയാത്. ഓണർ എങ്കിൽ സൊല്ലാറ് അങ്ങനെ തന്നെ അങ്ങനെ താമസം. കൂലി 500 രൂപ. പളനിയിലെയും പരിസരങ്ങളിലെയും വിവിധ തോട്ടങ്ങളിൽ നിന്നാണ് ലോറിയിൽ പേരക്ക എത്തുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിലെയും തൊടുപുഴയിലെയും 10-ലധികം കേന്ദ്രങ്ങളിൽ പേരക്ക വിൽപ്പനയ്ക്കെത്തും. ഇതിനായി തമിഴ്നാട് സ്വദേശികളായ 5 സ്ത്രീകളും 6 പുരുഷന്മാരും അടങ്ങുന്ന ജോലിക്കാരാണ് വിൽപ്പന കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക. ദിവസക്കൂലിക്ക് നിയോഗിക്കപ്പെടുന്ന ഇവരുടെ ജീവനോപാധി കൂടിയാണ് കച്ചവടം. നാടൻ പേരക്കയാണ്, അവിടെ നിന്ന് മേടിക്കാറുണ്ട്. നല്ല പേരക്കയാണ്, കുഴപ്പമില്ല. ഡെയിലി മേടിക്കാറുണ്ട്. തമിഴ്നാട് പളനിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പേരയ്ക്ക. വില 100 രൂപയാണ്. പേരയ്ക്ക കിട്ടുന്ന നമുക്ക് നല്ല ഇതാണ്, എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നുണ്ട്. റോസും വെള്ളയും നിറങ്ങളിലുള്ള പേരക്ക കിലോയ്ക്ക് 80 മുതൽ 100 രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത്. സാധാരണ നാട്ടുപേരക്കയേക്കാൾ വലിപ്പവും കേടില്ലായ്മയുമാണ് വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഇവ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MD നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ, കട്ടപ്പന. ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്. രുചി ലോകത്തെ സമ്രാട്. ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. ജില്ലാ ഭരണകൂടത്തിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലയുടെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന കാൽവരി മൗണ്ട് ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ സുവർണ ജൂബിലി വർഷത്തിൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് വിളവെടുപ്പ് സീസണിൽ കുരുമുളക് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും തുടർച്ചയായതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിളവ് 1/3 കുറഞ്ഞതായി കർഷകർ. സീസണിൽ വില ഉയർന്നാലും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന് ആശങ്ക. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെ വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം. നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളടക്കം വിൽക്കുന്നുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തൊടുപുഴ മണക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് എറണാകുളം പൂക്കാട്ടുപടി സ്വദേശി സുരഭി വീട്ടിൽ ആദിത്യ കൃഷ്ണ. ഒപ്പമുണ്ടായിരുന്ന ദിലീപ് ശങ്കറിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.